അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലം കേസ് പാരാലിസിസ് ആണ്. ക്ലം കേസ് നമ്മൾ പറഞ്ഞു സി എയ്റ്റ് ടി വൺ റൂട്ട് വാല്യൂ ആണ്. ഈ സി എയ്റ്റ് ടി വൺ റൂട്ട് വാല്യൂവിൽ സപ്ലൈ ചെയ്യുന്ന മസിൽസ് ഒക്കെ ഡാമേജ് ആയിപ്പോകും, അല്ലെങ്കിൽ ആ മസിൽസ് ഒന്നും സപ്ലൈ ആവില്ല, അങ്ങനെയാണ് പ്രശ്നം സംഭവിക്കുന്നത്. സി എയ്റ്റ് ടി വൺ പ്രധാനമായിട്ട് സപ്ലൈ ചെയ്യുന്ന എവിടെ എങ്ങോട്ടാണ്? ഇൻട്രിൻസിക് മസിൽസ് ഓഫ് ദ ഹാൻഡ്, എസ്പെഷ്യലി ലംബ്രിക്കൽസും ഇൻട്രോഷ്യം. ഈ ലംബ്രിക്കൽസ് ഇൻട്രോഷ്യൻ ഫംഗ്ഷൻ എന്താ? കൈ ഇങ്ങനെ വെക്കല്, കൈ ഇങ്ങനെ വെക്കല്. ഇതെന്താ പൊസിഷൻ? ഫ്ലെക്ഷൻ എടുത്ത മെറ്റാകാർപ്പോ ഫലിഞ്ചൽ ജോയിന്റും എക്സ്റ്റെൻഷൻ എടുത്ത ഇന്റർ ഫാലിഞ്ചൽ ജോയിന്റ്. കാരണം ഓരോ ഫാലിഞ്ചസിന്റെ ഇടക്ക് എക്സ്റ്റെൻഷനും ഇവിടെ മെറ്റാകാർപ്പോ ഫാലിഞ്ചലിന്റെ ഇടക്ക് ഫ്ലെക്ഷനും. ഓക്കെ, അപ്പോൾ ഇത് അങ്ങോട്ട് പോകുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് എന്താ സംഭവിക്കുക? ഇവിടുത്തെ ഫ്ലെക്ഷൻ എക്സ്റ്റെൻഷനായി മാറും, ഇവിടെ ഉണ്ടായിരുന്ന ഫ്ലെക്ഷൻ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന എക്സ്റ്റെൻഷൻ ഫ്ലെക്ഷനായി മാറും. മനസ്സിലാക്കണേ, ഇങ്ങനെയുള്ള സാധനം ഇവിടുത്തെ ഫ്ലെക്ഷൻ നേരെ മാറി എക്സ്റ്റെൻഷനും ഇവിടെ ഉണ്ടായിരുന്ന എക്സ്റ്റെൻഷൻ മാറി ഫ്ലെക്ഷനും. ഇതാണ് ക്ലോ ഹാൻഡ്, ക്ലോ ക്ലോ മനസ്സിലായത്. ഇതിനാണ് നമ്മൾ ക്ലോ ഹാൻഡ് ഡിഫോർമിറ്റി എന്ന് പറയുക. അപ്പോൾ ക്ലം കേസ് പാരാലിസിസ് എഴുതുമ്പോൾ ക്ലോ ഹാൻഡ് ഡിഫോർമിറ്റി എഴുതാം, ഇതിൻ്റെ കോൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത്.